അത്യുന്നതനായ ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ നാമത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതവചന ധ്യാനത്തിനായിട്ട് സങ്കീർത്തനങ്ങൾ 67:1 നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സങ്കീർത്തനങ്ങൾ 67:1 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ അത്യുന്നതനായിട്ടുള്ള ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിക്കാം. അതിരാവിലെ ദൈവമുഖം അന്വേഷിക്കുന്നതാണ് മറ്റെന്തിനേക്കാളും അഭികാമ്യമായിട്ടുള്ളത്. എൻ്റെ മുഖം അന്വേഷിക്കുവിൻ എന്ന് നിന്നിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത് എന്ന് ഇസ്രായേലിന്റെ മധുരഗായകനായിട്ടുള്ള ദാവീദ് തൻ്റെ 27 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കൂ പ്രിയരെ, തക്ക സമയത്ത് ആഹാരം കിട്ടേണ്ടതിന് സകല ജീവജാലങ്ങളും ദൈവത്തെ നോക്കി കാത്തിരിക്കുകയാണ്. ദൈവം കൊടുക്കുന്നതൊക്കെയും അവ ഭക്ഷിക്കുന്നു. ദൈവം തൃക്കൈ തുറക്കുമ്പോൾ നന്മ കൊണ്ട് അവയ്ക്ക് തൃപ്തി വരുന്നു. എന്നാൽ ദൈവം തിരുമുഖം മറയ്ക്കുമ്പോൾ അവയൊക്കെയും ഭ്രമിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ദൈവം തൻ്റെ മുഖം നമുക്ക് വിരോധമായി മറച്ചാൽ നാം എത്രത്തോളം പരിഭ്രാന്തരായി തീർന്നു പോകും എന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം തൻ്റെ മുഖം മറച്ചപ്പോൾ നോഹയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്തും അനവധി പേരാണ് വലിയ ശിക്ഷാവിധി ഏറ്റുവാങ്ങി നാശത്തിലേക്ക് പോയത്. ആ ശിക്ഷാവിധിയുടെ മധ്യത്തിനും ദൈവം ചില മനുഷ്യജന്മങ്ങളോട് മനസ്സിൽ കാട്ടി കാത്തു പാലിച്ചു. പ്രിയരെ, നാം അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് അനവധി ഗുണങ്ങളാണുള്ളത്. അതേ പ്രിയരെ, ദൈവം തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുന്നത് മൂലം ദൈവത്തിൻ്റെ വഴി ഭൂമിയിലും അവൻ്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരും. മറ്റൊന്ന്, ദൈവം തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുന്നത് മൂലം സകല ജാതികളും ദൈവത്തിൻ്റെ വഴി അറിയുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഇനി മറ്റൊന്ന്, സകല ജാതികളും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. ഇനി മറ്റൊരു വസ്തു കൂടി പറയട്ടെ, ദൈവം തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുന്നത് മൂലം ഭൂമി അതിൻ്റെ അനുഭവം നമുക്ക് തരുവാനായിട്ടിടയായിത്തീരും. പ്രിയരെ, ഭൂമി അതിൻ്റെ അനുഭവം നമുക്ക് തരുമ്പോൾ നാം സമൃദ്ധിയോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്നു. പ്രിയരെ, ദൈവം നമ്മുടെ മേൽ തിരുമുഖം പ്രകാശിപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ച് ഭൂമി അതിൻ്റെ അനുഭവം തരണമെങ്കിൽ നാം ദൈവപ്രസാദകരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ നാം വായിക്കുന്നത്, യഹോവേ നമ്മുടെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കണം എന്നാണ്. അങ്ങനെ യഹോവേ നമ്മുടെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ കളപ്പുരകൾ സമൃദ്ധിയായിട്ട് നിറയുവാൻ ഇടയായിട്ട് തീരും. പോരാ, നമ്മുടെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകുകയും ചെയ്യും. പ്രിയരെ, അഹരോന്യ പൗരോഹിത്യ പ്രകാരമുള്ള ആശീർവാദം നാം കേൾക്കുന്നത് ഇപ്രകാരമാണ്: യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആയതിനാൽ പ്രിയരെ, ദൈവം ഇന്ന് പകൽക്കാലം തൻ്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും പ്രഭാതവചന ധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിച്ച എല്ലാ ബഹുമാനി ശ്രോതാക്കൾക്കും ഒരു നല്ല ദിനം ആശംസിച്ചു കൊള്ളുന്നു. ദൈവ തിരുനാമത്തിന് ഇന്നും എന്നേക്കും സർവമഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.